നമസ്കാരം എല്ലാ എൻ ഡി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒൻപതാം തീയതി വ്യാഴാഴ്ച ഇന്ന് നമുക്ക് ഉദയനക്ഷത്രം വന്നിരിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തികനക്ഷത്രമാണ് ഇന്ന് ഉദയനക്ഷത്രം ഏകദേശം ഉച്ച സമയം വരെ പന്ത്രണ്ട് മണിയോളവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോളവും കാർത്തിക നക്ഷത്രമുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ നക്ഷത്രം സുപ്രധാനമായ എടുക്കുമ്പോൾ കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം അത്ര കണ്ട് ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല ശുഭകാര്യങ്ങൾക്ക് കാർത്തിക നക്ഷത്രം അനുകൂലപ്രദമല്ല ഇന്നത്തെ ദിവസം നമുക്ക് അനുകൂലപ്രദമാണ് പക്ഷേ നക്ഷത്രപ്രകാരം കാർത്തിക നക്ഷത്രം അനുകൂലപ്രദമല്ല കാർത്തിക നക്ഷത്രം അത്ര അനുകൂലപ്രദമല്ലെങ്കിൽ പോലും ഇന്നത്തെ ആഴ്ച വ്യാഴാഴ്ചയാണ് വ്യാഴം എന്ന് പറയുമ്പോൾ ശുഭ ദിവസമാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ദിവസമാണ് വ്യാഴാഴ്ച ഗുരുവിൻ്റെ ദിവസമാണ് ഓരോ ദിവസം ഓരോ ഗ്രഹങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ആ ഗ്രഹത്തിൻ്റെ ആതിഥ്യമുള്ള ദിവസമാണ് ഇപ്പോൾ വ്യാഴത്തിൻ്റെ പ്രകാശം നിലനിൽക്കുന്ന വ്യാഴത്തിൻ്റെ ചൈതന്യം നിലനിൽക്കുന്ന ദിവസമാണ് വ്യാഴാഴ്ച അന്ന് കുറേ പോസിറ്റീവായിട്ടുള്ള ദിവസമാണ് പക്ഷേ നമ്മൾ ശുഭകാര്യങ്ങൾ ചെയ്യുമ്പോൾ ആഴ്ചക്കൊപ്പം തന്നെ നക്ഷത്രത്തിനും പ്രാധാന്യം കൊടുക്കും നക്ഷത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് ഉച്ചവരെയും കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ആവട്ടെ ശുഭകാര്യങ്ങൾക്ക് അനുകൂല അനുകൂലപ്രദമല്ല എന്ന് ഞാൻ പറഞ്ഞു അതിന് ഒപ്പം തന്നെ നമുക്ക് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർ ബർത്ത്ഡേ വന്നിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും കാരണം പലതരത്തിലുള്ള പുരോഗതി ഐശ്വര്യപ്രദമായ അവസ്ഥകൾ ഇവയ്ക്കൊക്കെ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലപ്രദം തന്നെയാണ് വ്യാഴാഴ്ചയാണ് വന്നിരിക്കുന്ന ഭഗവാന്റെ ദിവസമാണ് ഐശ്വര്യപ്രദമായ ദിവസമാണ് വേണം എല്ലാം തരാൻ ശക്തിയുള്ളവനാണ് ഗുരു അപ്പോൾ ഗുരു എല്ലാ ഐശ്വര്യത്തെയും തരാൻ ശക്തിയുള്ള ആളാണ് മഹാഗുരു മഹാഗുരുവിൻ്റെ ദിവസം തന്നെ നിങ്ങൾക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ള സ്ഥിതിക്ക് നിങ്ങൾക്കൊരു വർഷവും ഭാഗ്യദായകമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട സന്തോഷത്തിനും സമാധാനത്തിനും ഒക്കെ വഴിതെളിക്കും അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം ശരിക്ക് വ്യാഴ ഭഗവാനെ പ്രീതിപ്പെടുത്തണം വിഷ്ണു ക്ഷേത്രത്തിലെ വ്യാഴാഴ്ച എന്ന് പാൽപായസം തുളസിമാല അർച്ചന ഇവ നടത്തണം ഭഗവാനെ കൂടുതലായി ഭജിക്കണം അപ്പം നിങ്ങൾക്ക് ഒരു സ്ഥിര ഐശ്വര്യഫലം ഫലം പ്രദാനം ചെയ്ത് കിട്ടും അതുപോലെ ഇന്ന് അത്ര കണ്ട് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമല്ല എന്ന് പറഞ്ഞു ഇല്ല നമുക്കിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്കിന്ന് ചില കാര്യങ്ങൾ വ്യാഴാഴ്ചയാണ് ചെയ്തേ തീരുവുള്ളൂ എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ പ്രധാനമായും നിങ്ങൾ അഭിജിത് മുഹൂർത്തത്തെ ആശ്രയിക്കുക അഭിജിത് മുഹൂർത്തം ഇന്നും ശരിക്ക് പന്ത്ര പതിനൊന്ന് മണി അമ്പത്തേഴ് മിനിറ്റ് തൊട്ട് ആരംഭിക്കുകയാണ് പതിനൊന്ന് മണി അമ്പത്തേഴ് മിനിറ്റ് തൊട്ട് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കുകയും പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്ത സമയമുണ്ട് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ അതിൽ പന്ത്രണ്ട് മണി കഴിയുമ്പോൾ നക്ഷത്രവും മാറുകയാണ് ഞാൻ പറഞ്ഞു പന്ത്രണ്ട് മണിവരെ മാത്രമേ കാർത്തിക നക്ഷത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് നക്ഷത്രം രോഹിണിയായിട്ട് മാറുകയാണ് അപ്പോൾ അഭിജിത് മുഹൂർത്തത്തിലേക്ക് പോകുന്ന സമയത്ത് നക്ഷത്രവും മാറും നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്കെടുക്കാം ഇന്ന് എന്ത് കാര്യങ്ങളും അഭിജിത് മുഹൂർത്ത സമയം നമുക്ക് വിനിയോഗിക്കാം അതുപോലെ തന്നെ രണ്ട് പാടില്ലാത്ത സമയങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു പല എല്ലാ ദിവസങ്ങളിലും പാടില്ലാത്ത സമയമുണ്ട് അതായത് ഗുളിക ഗുളികകാലവും യമകണ്ഠകാലവും രണ്ടുപേരും വളരെ പ്രശ്നക്കാരായിട്ടുള്ള സമയമാണ് കാരണം പ്രകൃതിയിൽ തന്നെ വ്യാഴത്തിൻ്റെ ദിവസമാണ് അതായത് അദ്ദേഹത്തിൻ്റെ കൺട്രോളിലുള്ള ദിവസമാണെങ്കിൽ പോലും ആ സമയത്ത് ചില നെഗറ്റീവ് ശക്തികൾ നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ പ്രകൃതിയിൽ കാണാത്തതുണ്ട് അപ്പോൾ ഇവരുടെ എവരുടെ ആക്രമുണ്ടാവും അതിൽ ഗുളികകാല സമയം വരണത് ഒമ്പത് മണി പതിനഞ്ച് മിനിറ്റ് തൊട്ട് പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെയും അതേപോലെ കാല സമയം വരുന്നത് ആറ് മണി എട്ട് മിനിറ്റ് തൊട്ട് ഏഴ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യാതിരിക്കുക സമയത്ത് അങ്ങ് വിടുക അത് യാത്ര ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് യാത്രയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന സമയമാണ് രാവുകാല സമയം മറ്റ് മുഹൂർത്തങ്ങൾക്ക് രാഹുകാലം ബാധകമല്ല ഞാൻ കുറിച്ച് ഈ അമഘണ്ഠകാലവും ഗുളികകാലവും ഒക്കെ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും പക്ഷേ അന്നത്തെ രാവു സമയം പറഞ്ഞത് ഒരു മണി അമ്പത്തിനാല് മിനിറ്റ് തൊട്ട് മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെ പറഞ്ഞ സമയമാണ് ശരിക്ക് രാഹു സമയം ഈ സമയത്ത് യാത്രയ്ക്ക് ഒഴിവായി കളയുക ശുഭയാത്രകൾ ദൂരയാത്രകൾ ഒക്കെ പോകുന്ന ഈ സമയം ഒഴിവാക്കുക പലരും വിളിച്ച് ചോദിക്കാറുണ്ട് യാത്ര ചെയ്യുമ്പോൾ ഞാൻ രാവിലെ തിരിച്ചു ഒരാവശ്യമായിട്ട് ഒരിടത്ത് കയറി അതിനുശേഷം രാഹു കാലം തുടങ്ങുകയാണ് അതൊന്നും ബാധകമല്ല നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മാത്രമേ രാഹു നോക്കേണ്ടതുള്ളൂ ഇല്ല നമ്മൾ യാത്ര ചെയ്തു പോകുന്നതിനിടയ്ക്ക് രാഹു കാലം വരുന്നതും പോകുന്നതൊന്നും നമുക്ക് പരിഗണനയിലെടുക്കേണ്ടതില്ല അതുപോലെ ഇന്ന് ഐശ്വര്യപ്രദമായി തീരാൻ വേണ്ടി നമുക്ക് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗ്രഹം ചെയ്യാൻ വേണ്ടി ിലും മഞ്ഞ കലർന്ന വസ്ത്രമോ മഞ്ഞ വസ്ത്രമോ ധരിക്കുന്നത് ഭാഗ്യദായകമാണ് വസ്ത്രധാരണം ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഒരു കർച്ചീപ്പെങ്കിലും നിങ്ങൾ മഞ്ഞ കളറിലുള്ള കർച്ചീപ്പ് കയ്യിൽ കരുതുക ഇടയ്ക്കിടയ്ക്കെടുത്ത് മുഖം തുടക്കുകയും ആ ഒക്കെ ചെയ്യുമ്പോൾ ആ ഇത് നമ്മളിലേക്ക് എനർജി ആഗ്രഹം ചെയ്യാൻ സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം